ഹായ് പ്രിയമുള്ളവരെ, ഏതെങ്കിലും പെണ്ണ് എവിടെങ്കിലും പണിയെടുത്ത് മാന്യമായി ജീവിക്കുന്നു എന്ന് കണ്ടാൽ സാധാരണ മറ്റുള്ളവരെ ചൊറിഞ്ഞോണ്ടും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ കിണ്ടിയും കിഴിഞ്ഞും പോസ്റ്റ്മോർട്ടം ചെയ്ത് നടക്കുന്ന വായിനോക്കികളായ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇറിറ്റേഷൻസ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവരെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും. അവരതിന് പോകുന്നതാണ്, ഇതിന് പോകുന്നതാണ്, മറ്റേതിന് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഓരോരുത്തരും അവനവന്റെ ജോലിയും മേഖലയുമായി മുമ്പോട്ട് പോകുമ്പോൾ അവർ തിരക്കുകളിലായിരിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാനുണ്ടാവും. ആ തിരക്കിനിടയിൽ അപരന്റെ കാര്യങ്ങള്, രഹസ്യങ്ങള്, അതല്ലെങ്കിൽ പരസ്യങ്ങള് ചൂടുന്നന്വേഷിക്കാനും അതിന്റെ പിന്നാലെ പോകാനും അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചെകഞ്ഞെടുത്ത് മറ്റുള്ളവരുടെ കാതിൽ കൊടുക്കാനും ഒന്നും സാധാരണ പലർക്കും സമയമുണ്ടാകാറില്ല. ഞാനൊന്നും മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളും ചെകഞ്ഞു പോകാറില്ല. വ്യക്തിപരമായി ചിലപ്പോൾ ആദർശപരമായി ആശയപരമായി ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന വിഷയങ്ങൾ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന വീഡിയോസ്, പോസ്റ്റുകൾ ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും. എന്നതല്ലാതെ വ്യക്തിപരമായി ഒരാളെ കടന്നാക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു പ്രവണതയല്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയെ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മതപരമായ വിഷയങ്ങളാണെങ്കിൽ അതൊക്കെ ഞാൻ പറയാറുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ കടന്നാക്രമിക്കാറില്ല. പിന്നെ പലപ്പോഴും പലരോടും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആ തന്തയും തള്ളയും ഒക്കെ അനാവശ്യങ്ങൾ പറയുമ്പോൾ, 13 മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ 90 വയസ്സായ എന്റെ ഉമ്മയുടെ മാറിടത്തെ കുറിച്ചൊക്കെ തൂക്കി നോക്കി ഒരു കമ്പിക്കാക്ക വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറയേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫിനോയിൽ രമേശൻ അൾസേഷൻ നായെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കങ്ങനെ തെരുവ് പട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്ക് എനിക്കും തിരിച്ച് പറയേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമുക്ക് തിരക്കാണ്, നമുക്കങ്ങനെ അവരുടെ കാര്യങ്ങളൊന്നും ചെകഞ്ഞു നടക്കാനൊന്നും സമയമില്ല. എന്നാൽ നമ്മുടെ സമൂഹത്തിലെ ചില ആൾക്കാർ, ഏതെങ്കിലും സ്ത്രീകൾ പണിയെടുത്ത് ജീവിക്കുന്നു എന്ന് കേട്ടാൽ അവരെ കൊണ്ട് സഹിക്കാനേ പറ്റില്ല. എന്നാൽ തട്ടമിട്ട പെൺകുട്ടികളിൽ ഉശിരുള്ള പെൺകുട്ടികൾ ഉണ്ട് എന്ന് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ശ്രദ്ധിപ്പിക്കാനുള്ളത്. അതായത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നത് വഴി ഞാൻ വിചാരിക്കുന്നത്, ഇതുപോലെ അപമാനിതരായി പ്രതികരിക്കാൻ സാധിക്കാതെ കഴിയുന്ന ഒരുപാട് പെൺകുട്ടികൾ, സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകൂ എന്ന മെന്റാലിറ്റി മാറ്റി വെക്കണം. നമ്മൾ അറിഞ്ഞാൽ മതി നമ്മളെ, ലോകത്ത് മറ്റാരും അറിയണമെന്നില്ല. നമ്മുടെ കൂടെ കിടക്കുന്ന ആൾക്കാർ പോലും ഒരുപക്ഷെ മോശം പറഞ്ഞാലും നമ്മൾ അറിഞ്ഞാൽ മതി നമ്മളെ. അപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രതികരണം കേൾക്കാം. ഭാര്യയും തന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണുങ്ങളും. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞാൻ ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലീവില് ഞാൻ പറഞ്ഞു 4 വർഷം 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോകുള്ളൂ എന്ന്. ആ ലീവില് ഒരാൾ വന്നിരുന്നു. ഇതാണ് ആള്. ഇയാൾ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാല്, നിനക്ക് ഇവിടെ സെറ്റപ്പ് ഉണ്ടോന്ന്. അപ്പൊ തന്നോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, തന്റെ ഭാര്യയും തന്റെ കസ്റ്റഡിയിലുള്ള പെണ്ണുങ്ങളും ആ പണിക്ക് പോകുന്നുണ്ട് എന്ന് കരുതി ബാക്കിയുള്ള പ്രവാസി പെണ്ണുങ്ങളെ ആ കണ്ണോടെ കാണാതിരിക്കുക. അവരുടേതായ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാക്കി വെച്ചിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാസത്തിൽ വന്നിട്ട് അരമുറുക്കി പണിയെടുക്കുന്നത്. ഓക്കെ, ഇനി മേലാൽ ഇതുപോലുള്ള വർത്തമാനങ്ങളെ ഏതെങ്കിലും പെണ്ണുങ്ങളോട് താൻ സംസാരിക്കാൻ പോയാ, ഈ പാണ്ടിലോറി ഇടിച്ചിട്ടുള്ള തവളേനെ കണ്ടിട്ടുണ്ട് താൻ, അതുപോലെ തന്റെ ബോഡി ഷേപ്പ് മാറ്റിക്കളയും പ്രവാസി പെണ്ണുങ്ങള്. മനസ്സിലായോ? ഈ സ്ത്രീകൾ ജോലി ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് വല്ലാത്ത ചുരുക്കാണ്. പല സ്ത്രീകളും ഇങ്ങനെ, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലില് പണിയെടുക്കുന്ന, നേഴ്സ് പണിക്ക് പോകുന്ന മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പറയുന്നവർ, അങ്ങനെ പോകുന്നവരാണ്, ഇങ്ങനെ പോകുന്നവരാണ്, ശരീരം വിൽക്കുന്നവരാണ്, വേശ്യാവൃത്തി ചെയ്യുന്നവരാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ പല ആൾക്കാരും പറഞ്ഞു. അവർക്ക് മറുപടിയുമായി ധാരാളം ആൾക്കാർ രംഗത്ത് വന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു വലിയ മാറ്റം തന്നെയാണ്. മുമ്പൊന്നും അങ്ങനെയൊന്നും പ്രതികരണം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്ത്രീകൾ എന്തെങ്കിലും തരത്തിൽ ഒരു പണിയെടുത്ത് ജീവിക്കുമ്പോൾ അവർ മറ്റേ പണിക്ക് പോകുന്നവരാണ് എന്നുള്ള ഇവരുടെ ചിന്തയുണ്ടല്ലോ, അതിന്റെ കടക്കലാണ് നമ്മൾ കത്തിവെക്കേണ്ടത്. പിന്നെ അവരത് പറയുന്നതിന്റെ പേരിൽ നമ്മൾ ഇമോഷണൽ ആയിട്ടും കാര്യമില്ല, അത് അവരെ വിജയിപ്പിക്കേയുള്ളൂ. കഴിഞ്ഞൊരു ദിവസമാണ് ഒരു പെൺകുട്ടി, എന്താണ് സുന്ദര എന്നങ്ങാണ്ടുള്ള ഒരു ഡാൻസ് കളിച്ചുകൊണ്ട് വന്നു 4 പെൺകുട്ടികള്.
അതിന്റെ പേരിൽ ആ പെൺകുട്ടികളെ ആ പെൺകുട്ടിയെ വിമർശിക്കാത്ത ആൾക്കാരില്ല. അതിന് മറുപടിയുമായിട്ട് ആ പെൺകുട്ടി മുന്നോട്ട് വന്നു, ഞാൻ എന്തെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഞാനങ്ങ് സ്വർഗത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി വന്നു. ആ കുട്ടി ഇപ്പം ആ കുട്ടിയുടെ ലൈവ് ഒന്നും കാണാറില്ല. ആ പെൺകുട്ടിയെ ഇനിയും പറയാനൊന്നും ബാക്കിയില്ല. അവള് ഗൾഫില് ഭർത്താവിനെയും കളഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പണി ചെയ്ത് ജീവിക്കുന്നവരാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവന്റെയൊക്കെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയാണോ? ഇവന്റെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നത് തന്നെ ആണുങ്ങളെ പിടിക്കാനാണോ? ഇവരുടെ കുടുംബത്തിൽ വരുന്ന ആണുങ്ങളൊക്കെ ഈ സ്ത്രീകളെ പിടിക്കാൻ വേണ്ടി വരുന്നവരാണോ? ഈ ഒരു സംസ്കാരമായിരിക്കുമല്ലോ ഇവർ പുറത്തു വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിളമ്പുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെയൊക്കെ വിമർശിക്കാനെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ സജീവമായി ചില ആൾക്കാർ രംഗത്ത് വരുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിവിടെ ഉശിരുള്ള പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അഴിമതിയെ വേരോടെ പിടിതെറിയാനും അവരോട് ചെയ്യപ്പെടുന്ന അനീതികളെ കുറിച്ച് അപ്പപ്പോൾ ചോദ്യം ചെയ്യാനും സമർത്ഥരായ പെൺകുട്ടികളുണ്ട് എന്നതും നമുക്ക് ഈ കൊറോണ കാലത്ത് വ്യക്തമാക്കി തന്നതാണ്. എ ടി എം കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് വളരെ മോശമായി സംസാരിച്ച പോലീസുകാരനെ എതിർത്തത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതോ +1-ഓ +2-ഓ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ എല്ലാ ആൾക്കാരും അനുമോദിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരണ ശേഷി മരിക്കാത്ത നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കാൻ ഈ കാലഘട്ടത്തിന് സാധിക്കുമെന്ന് നമ്മൾ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞവരുമാണ്. അതുപോലെ പ്രതികരണ ശേഷിയുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ പ്രതികരണ ശേഷി ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു, ഉടനെ തന്നെ അവളോട് തട്ടം വിട്ടൂടെ പെണ്ണെ, നിനക്ക് മരിക്കണ്ടേ, ആദ്യം ജീവിക്കണ്ടേ എന്നാ നിങ്ങൾ ചോദിക്കാത്തത്? ആ പെൺകുട്ടി പിന്നീട് വാശിയോടുകൂടി ആദ്യം ചുരിദാർ ഇട്ട് ഡാൻസ് കളിച്ച പെൺകുട്ടി പിന്നീട് ജീൻസ് ധരിച്ചു കൊണ്ടുവരുന്നു. ജീൻസ് ധരിച്ചുകൊണ്ട് അതേ പാട്ട് തന്നെ ആ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു. വീഡിയോ ചെയ്യുന്നത് ഭർത്താവ് തന്നെയാണ്. ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, എനിക്ക് മഹർ തന്ന ഭർത്താവിനോ എന്റെ വാപ്പയ്ക്കോ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്കാർക്കും വേണ്ട എന്നുള്ള രൂപത്തിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത്. ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളോട് ധാരാളം, ആ പെൺകുട്ടി പട്ടിണി കിടന്നപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ണന്റെ ചിത്രം വരച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ അവളെയും ഉപദേശിക്കാൻ വേണ്ടിയിട്ട് തലയിൽ തട്ടമിട്ട ഉസ്താദുമാരങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. ഇതെന്താണെന്നേ, ഇവിടെ മാന്യമായിട്ട് ഓരോരുത്തർക്കും അറിയുന്ന തൊഴിൽ ചെയ്ത് അവനവന് ജീവിക്കാൻ സാധിക്കണ്ടേ? അപ്പോ പിന്നീട് ആ പെൺകുട്ടികള് മതം തന്നെ ഉപേക്ഷിക്കാൻ, മതത്തെക്കുറിച്ച് കൂടുതൽ വിമർശിക്കാൻ പുറത്തോട്ട് വരാൻ, മുന്നോട്ട് വരാൻ ഇവരൊക്കെ കാരണമാണ്. ഇപ്പൊ അവർ നിൽക്കുന്നത് ഒരു മറയിലാണ്. പക്ഷേ ഈ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉപകരിക്കും ഇവരുടെ ഈ വിമർശനങ്ങൾ എന്നതും നമ്മൾ ഈ സമീപകാലത്ത് കാണുന്നതാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലെ വളരെയധികം ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. ഈ ക്ലബ് ഹൗസില് ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ, ഈ മതം കാരണം അവരുടെ നഷ്ടപ്പെട്ടു പോയ കലാകായിക വാസനകൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ലൈഫുകൾ, അതിനെക്കുറിച്ചൊക്കെ അവർ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായതും അവരെ അതിനെ പ്രേരിപ്പിച്ചതും ഇത്തരം വിമർശകർ തന്നെയാണ്. ഇവർക്കൊരു തൊഴിലുമില്ല, ഒരു തൊഴിലും മാന്യമായി ചെയ്ത് ഇവർ ജീവിക്കത്തുമില്ല. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇവർ മറ്റേ പണിക്ക് പോകാൻ, ഇവർക്ക് പോകാമോ? മറ്റേ പണി എന്ന് ഇവർ പറയുമ്പോൾ ഒരു സ്ത്രീയില്ലാതെ ഇവർക്ക് ആ പണി ചെയ്യാൻ പറ്റുമോ? അപ്പോ ഇവരെ എല്ലാ സ്ത്രീകളെയും ഭോഗവസ്തുവായി മാത്രം കാണുന്ന മതത്തിന്റെ വക്താക്കൾക്ക് ഇങ്ങനെ ആകാനേ തരമുള്ളൂ, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതികരണ ശേഷിയുള്ള പെൺകുട്ടികളുടെ ആർജവത്തെ സാധിക്കുന്നത്ര പ്രോത്സാഹിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ നാവുകളെ അടയ്ക്കാൻ സാധിക്കൂ. ഇവരുടെ ഇത്തരം അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളുടെ മുനയൊടിക്കണമെങ്കിൽ ഇതുപോലെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന് കുറിക്കു കൊള്ളുന്ന രൂപത്തിൽ അവന്റെ മക്കളെയും അവന്റെ ഭാര്യയെയും അവന്റെ ഉമ്മയെയും ഒക്കെ പറയണം. അപ്പോ നമ്മൾ വിചാരിക്കും അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഈ പെൺകുട്ടിയും ആരുടെയെങ്കിലും ഒക്കെ മാതാവും മകളും സഹോദരിയും ഒക്കെയാണ് എന്ന് ഇവരറിയണം. അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ നമ്മളതിന് സ്വാഭാവികമായി നിർബന്ധിതരായി പോകുന്നതാണ്. വീട്ടിലിരിക്കുന്ന നിരപരാധികളായ ഉമ്മയെയും ആൾക്കാരെയും പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതേയല്ല. കാരണം ഇവർ അനാവശ്യമായ കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ആ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ട് നിന്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും ഇത്തരക്കാരാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നതാണ്. അത്തരം സാഹചര്യങ്ങൾ മനഃപൂർവ്വം ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതല്ലാതെ വിഷയാധിഷ്ഠിതമായിട്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി സംസാരിക്കൂ.
മറിച്ച് നമ്മളെ വ്യക്തിപരമായ അനാവശ്യങ്ങൾ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ളവരും ഇങ്ങനെയാണോടാ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്നതാണ്. അത് കേൾക്കുമ്പോൾ സംസ്കാരമുള്ള ആൾക്കാർക്ക് വിഷമമുണ്ടാകും. ക്ഷമിക്കണം. നന്ദി.